Hello dear friends, this is Chosen One here back with another video. Loan at the video vekkum, loan at the car vaangikum, loan at the bike vaangikum, hell, loan at the mobile phone vare vaangi. Pakshe loan at the glass vaangikan pattu guys. Yes, I can. ഞാൻ ലോൺ എടുത്ത് ഒരു ഗ്ലാസ് വാങ്ങിച്ച കഥയാണ്, അല്ലെങ്കിൽ ആ ഗ്ലാസ്സാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്തത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതല്ല കേട്ടോ, ഇതൊരു കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതിന്റെ കഥ ഞാൻ വേറെ പറയാം. ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഗ്ലാസ് എടുത്തത്. ഹെൽ, എനിവേ, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല കിടുക്കച്ച് വീഡിയോ ആണ്, കട്ടയെ കൂടെ നിൽക്കുക എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അതെ ഗൈസ്, രണ്ട് ദിവസം മുമ്പ് ഞാൻ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ അർബൻ മങ്കീസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിനകത്ത് ഒരുപാട് പ്രോഡക്ട്സുകൾ, ഇപ്പം ഗ്ലാസസ് ഉണ്ട്, ഹാറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള, പ്രത്യേകിച്ച് മെൻ കോൺസെൻട്രേറ്ററുള്ള സാധനമാണ്. സോ ഞാൻ ഗ്ലാസ് തന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കാരണം എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് എല്ലാം പോയി. ആ കൂടി ഒരു കൂളിംഗ് ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ തപ്പിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ഫോട്ടോയിലൂടെ കണ്ടതാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, വൈറ്റ് ആണ്. അപ്പം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, മാത്രമല്ല എനിക്ക് കണ്ണിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറിയ സമയത്ത് അതിനകത്ത് സ്നാപ്പ് മിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കിന് സീറോ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നു. 2 minutes ഓൺലൈൻ പ്രോസസ് ആണ്. ക്രെഡിറ്റ് കാർഡോ ഒന്നും വേണ്ട, റിക്വയർഡ് ഇല്ല, നോ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. നമുക്ക് 3 പ്രാവശ്യമായിട്ട് അടച്ചു തീർത്താൽ മതി. 999 മാത്രമാണ് നമ്മുടെ ഗ്ലാസിൻ്റെ റേറ്റ്. പക്ഷെ ഞാനിതൊരു ഒരു എക്സ്പെരിമെൻ്റ് പോലെയാണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്ത് നോക്കിയത്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ നോക്കിയട്ടോ. സ്നാപ്പ് മിൻറ്റ് ആദ്യം പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുക കാർട്ടിലേക്ക്, പിന്നീട് സ്നാപ്പ് മിൻറ്റ് ഓപ്ഷൻ എടുക്കുക. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോസസ്സ് ഇതെല്ലാം കിട്ടും. നമ്മുടെ ഗ്ലാസിൻ്റെ റേറ്റ് അവർ തന്നെ പേ ചെയ്യും. നമ്മൾ സ്നാപ്പ് മിൻറ്റിൻ്റെ മന്ത്ലി ആ എമൗണ്ട് അവർ ഡെബിറ്റ് ചെയ്തെടുത്തോളും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ദിവസമായി. അപ്പോൾ എനിക്കിപ്പോൾ കോള് വന്നിരുന്നു, അവർ ഓർഡർ ചെയ്ത നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗ്ലാസ് തന്നെയാണോ, ഇതൊക്കെയാണോ, പറ്റിക്കപ്പെട്ടോ, എന്തൊക്കെ ഒന്ന് നോക്കാം. എനിവേ, അപ്പോൾ നമുക്കത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കോള് വന്നിരുന്നു. സോ അവരിപ്പം ഏകദേശം ഒരു 2 മിനിറ്റുള്ളിൽ എത്തും. വന്ന ഉടനെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് അങ്ങോട്ട് കടക്കാം ഗൈസ്. ഓക്കെ, യെസ്, ഇതാണ് ഗൈസ് നമ്മുടെ അർബൻ മങ്കിയുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ബോക്സ്. ഇത് തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിൽ ഒരു പാക്കൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അർബൻ മങ്കിയുടെ ഒരു സ്റ്റിക്കർ, അല്ല ഒരു അയ്യാ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഒരു കാർഡ് ബോർഡിനകത്ത് തന്നെ അവർ പ്ലാസ്റ്റിക് വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ച ഒരു സെറ്റപ്പാണ്. ഓക്കെ, നൈസായിട്ട് അഴിച്ചെടുക്കാം. ഓ, അതിനകത്ത് നമ്മുടെ ആ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അവർ ഫുള്ള് പേ ചെയ്തിട്ടുണ്ട്. 999 പേ ചെയ്തു എന്നും പറഞ്ഞാണ് നമുക്ക് റെസിപ്റ്റ് കിട്ടിയിരിക്കുന്നത്. ബാക്കി നമ്മൾ ബാങ്കിൽ നിന്ന് അവർ ഡെബിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു ബോക്സ്. അതൊരു മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കുന്ന ഒരു ബോക്സ് ഫോണൊക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ട് അർബൻ മങ്കി എന്നും പറഞ്ഞ അതിൻ്റെ ഒരു ലേബലും കാര്യങ്ങളും, അതുപോലെ QR കോഡ്, അങ്ങനെ ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ്. ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും സെറ്റപ്പിലൊക്കെയാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ അകത്ത് ബോക്സിനകത്ത് മറ്റൊരു ബോക്സ് ഗൈസ്. യെസ്, ഇതെല്ലാവർക്കും അറിയാം, ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കവറാണ്. കാരണം നമ്മുടെ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അർബൻ മങ്കിയുടെ ലോഗോയും അവർ ലേബിളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, നല്ല ഒരു ലെതർ സാധനമാണ്. ഒരു നല്ല ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് തന്നെയാണ്. അതിനകത്താണ് നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് അർബൻ മങ്കിയുടെ ലോഗോ ഉള്ള ആ ഒരു എന്താണ് തുണിയാണ്. നമുക്ക് ആ ഒരു കോട്ടൺ തുണിയാണ് നമുക്ക് ഈ ഗ്ലാസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള. വേറൊന്നുമില്ല, ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു ചെറിയ പീസാണ് അകത്ത് കിടക്കുന്നത്. വേറൊന്നുമില്ല, നല്ല രീതിയിൽ ബബിൾ കവറൊക്കെ വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് എന്താണ് പ്രശ്നങ്ങളൊന്നും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ സെക്യൂർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്ത് നിന്ന് ഗ്ലാസ് ഒന്ന് എടുക്കാം. ഓക്കെ, എന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു പൂർണ്ണമായിട്ടും എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ നിങ്ങൾ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. എന്താണ്, ഒരു 999 എമൗണ്ടാണ്, വലിയ എമൗണ്ട് ഒന്നുമല്ല. ഞാൻ ചുമ്മാ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് മാത്രം ചെയ്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്ലാസ് കയ്യിരിക്കുന്നത്. ഇനി രണ്ട് കവർ കൂടി അകത്തുണ്ട് കേട്ടോ. എന്താണ്, ഒരു വലിയ ബോക്സ്, അതിനകത്ത് നമ്മുടെ ലെതർ ബോക്സ്, അതിനകത്ത് ബബിൾ കവർ, അതിനകത്ത് വേറൊരു കവർ, അതിനകത്ത് മറ്റൊരു കവർ. അപ്പോൾ 5-6 കവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെഗ്സിലൊക്കെ ഫ്രെയിമിൻ്റെ അതിനകത്തെല്ലാം പിന്നെയും കവറുകളുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിലൊരു പ്രീമിയം സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമുക്കൊരു വലിയൊരു സംഭവം എടുക്കുന്നൊരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ കവർ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ കറിയൊക്കെ കൊടുക്കുന്ന കവർ ഉണക്കായ. അപ്പോൾ എനിവേ, മൊത്തത്തിലൊരു കളറാണ്. പിന്നെ നമ്മുടെ ഗ്ലാസിനകത്ത് ഒരു നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു
കവർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഇളക്കി എടുക്കണം. അത് ഇളക്കി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഗ്ലാസിൻ്റെ ഒരു ക്ലാരിറ്റി, എന്താണ് നമ്മൾ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു കവർ കിട്ടില്ലേ, അത് ഇളക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഇല്ലേ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നോക്കാം, നമ്മൾ ഗ്ലാസ് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സാണ്, ഒരു ബ്ലൂ ഷെയ്ഡ് അല്ല, ഒരു ബ്ലൂ ഒരു കളറൊക്കെ നമുക്ക് എക്സ്ട്രാ കാണുന്നുണ്ട്. കാരണം ഈ ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്, പക്ഷെ അത് ഇത് നോർമൽ സാധനമാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കവർ, അതിനകത്തുള്ള കവറാണ്. ആ കവർ ഇളക്കി എടുക്കണം. ഇളക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കവർ ഇളക്കി എടുക്കുന്നത്. ഓക്കെ, കെയർഫുള്ളായിട്ട് കവർ ഇളക്കി എടുക്കുക. അത് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി അവർ വെച്ച കവറാണ്. ഓക്കെ, നൈസായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മൊത്തത്തിൽ ആ ഒരു എന്താണ് എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെയാണ് ഗ്ലാസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമുക്ക് തന്നെ നമ്മുടെ മൊത്തത്തിലെ ബോക്സൊക്കെ ഞാൻ ഒന്ന് കളറായിട്ട് കാണിച്ചു തരാം. ഓക്കേ, ഫ്രം ദിസ് ടു ദിസ്, യെസ്, ഫൈനലി നമ്മുടെ ലോൺ എടുത്ത് വാങ്ങിച്ച ഗ്ലാസ് ആണ് ഇപ്പോൾ എന്റെ കണ്ണിൽ ഇരിക്കുന്നത്. എപ്പടി ഇർക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇത് എനിക്കെന്നാലും ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ കമന്റ്സ് സെക്കൻഡറി ആണ് എന്തായാലും, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അല്ല, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിലും, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, നേരത്തെ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിലും, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുവാണെങ്കിൽ, മറന്നിരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്താണ്, ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കേട്ടോ. എന്താണ്, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലാണ്ട് പെടരുത് കേട്ടോ, ഓൺലൈനൊക്കെയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാം ചെയ്യുക. നമ്മളിത് ചെയ്തതും പറഞ്ഞിട്ട് അതും ചെയ്യാൻ നിൽക്കണ്ട. സോ അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ. ഇനി മുതൽ ധൈര്യത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നടക്കാം ഗൈസ്, കാരണം കൂളിംഗ് ഗ്ലാസ് മാറ്റിയല്ലോ. ഇനിയിപ്പം നോർമലായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇത് വെച്ച് നടക്കാമല്ലോ. അപ്പൊ എനിവേ, ബൈ ബൈ, അടുത്തൊരു വീഡിയോ കണ്ടുപിടിക്കുന്നുണ്ട്. ദിസ് ഈസ് ജോസൻ വൺ സൈനിങ് ഔട്ട് ഫ്രം യൂട്യൂബ് ചാനൽ.